ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, എൻ്റെ പനിയൊക്കെ മാറി. പക്ഷെ സൗണ്ട് മാത്രം കുറച്ച് മാറാനുണ്ട്, ബെറ്റർ ആവാനുണ്ട്. മേ ബി ഒരു രണ്ടു ദിവസത്തിനുള്ളിൽ ശരിയാവും തോന്നുന്നു. സോ ഈ ടൈമിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ നിറയെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ യൂണിവേഴ്സായിട്ട് വീണ്ടും റീകണക്ട് ചെയ്യാം, എങ്ങനെ യൂണിവേഴ്സായിട്ട് വീണ്ടും അടുക്കാം, എങ്ങനെ സംസാരിക്കാം, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിറയെ പേർക്ക് യൂണിവേഴ്സായിട്ട് അടുക്കണം എന്ന് ആ താല്പര്യമുണ്ട്. അതെല്ലാം കമൻസിൽ റീഡ് ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. സോ എന്താണ് ഈ യൂണിവേഴ്സ്? ഇപ്പോൾ ഞാൻ സയൻറ്റിഫിക്കലി ഒരു എവിഡൻസോടെ പറയുകയാണെങ്കിൽ, നമുക്കൊരു തിയറി ഉണ്ട്, ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത്. ജോർജസ് ലെമിട്രി, ഞാൻ കറക്റ്റായിട്ട് പേര് പറയണ്ടോ എന്നറിയില്ല, കറക്റ്റായിട്ട് പ്രൊണൗൺസി ഉണ്ടോ എന്നറിയില്ല, നമുക്ക് ജോർജ് കുട്ടി എന്നറിയാം. അങ്ങനെ ജോർജ് എന്ന് പറയുന്ന ഒരു ബെൽജിയം പ്രീസ്റ്റാണ് ഈ ബിഗ് ബാങ് തിയറി മെയ്ഡ് ചെയ്തത്. അപ്പോൾ ആളെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു യൂണിവേഴ്സ് ഒരു പൊട്ടിത്തെറിയിൽ നിന്നുണ്ടായതാണ്. അതായത് ഇപ്പോൾ ഒരു പോയിൻ്റ് പോലെയായിരുന്നു യൂണിവേഴ്സ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു ആറ്റം, അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ടെമ്പറേച്ചർ ഡെൻസ് വ്യതിയാനമൊക്കെ കാരണമുണ്ട് നടന്ന ഒരു പൊട്ടിത്തെറിയിൽ നിന്നാണ് ഈ യൂണിവേഴ്സ് ഉണ്ടായേക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ യൂണിവേഴ്സിൻ്റെ ഏജ് എന്ന് പറയുന്നത് 13.8 ബില്യൺ ഇയേഴ്സ് ഓൾഡ് ആണ്. സോ സയൻറ്റിസ്റ്റൊക്കെ വന്നിട്ട് ഈ ഒരു ഏജ് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളതിൽ വെച്ചിട്ടുള്ള ഓൾഡ് സ്റ്റാർസ് ഉണ്ടാവുമല്ലോ, പഴയ വയസ്സായ സ്റ്റാർസ്, അത് വെച്ചിട്ടൊക്കെയാണ് ഇത് ഇതിൻ്റെ ഏജ്, നമ്മുടെ യൂണിവേഴ്സിൻ്റെ ഏജ് കണ്ടുപിടിക്കുന്നത്. അതേപോലെ തന്നെ ബിഗ് ബാങ്ങിന് ശേഷം എത്രത്തോളം യൂണിവേഴ്സ് എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുന്നു, അതായത് തിയറീസ് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ആവുന്ന ഒരു സംഭവമാണ് എന്ന്. സോ ബിഗ് ബാങ്ങിന് ശേഷം എത്രത്തോളം നമ്മുടെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ആയിട്ടുണ്ട്, ഇപ്പോൾ ക്രിമിനൽ ഡിറ്റക്ടീവ്സ് എല്ലാം ഓട്ടം നോക്കിയിട്ട് ബുള്ളറ്റ് ഏതാണെന്ന് പറയില്ലേ, അതേപോലെ അങ്ങനെയൊക്കെയാണ് അവർ യൂണിവേഴ്സിൻ്റെ ഏജ് കണ്ടുപിടിക്കുന്നത്. സോ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള നിറയെ തിയറീസ് ഉണ്ട്, ഞാൻ ഇൻഡെപ്ത് ആയിട്ട് പോകുന്നില്ല. പക്ഷേ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് വരികളുണ്ട്. അതിലൊന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്, ഈ യൂണിവേഴ്സിലെ എല്ലാത്തിനും ഒരു കോൺസ്റ്റൻറ്റ് വൈബ്രേഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഒരു സെർട്ടൺ ഫ്രീക്വൻസിയിലായിരിക്കും എല്ലാം വൈബ്രേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിക്കോള ടെസ്ല പറഞ്ഞത്, നമ്മുടെ യൂണിവേഴ്സിൻ്റെ സീക്രറ്റ്സ് അറിയണമെങ്കിൽ നമ്മൾ എപ്പോഴും എനർജീൻ്റെ ടേംസിലും ഫ്രീക്വൻസി വൈബ്രേഷൻ്റെ ടേംസിലും തിങ്ക് ചെയ്യണമെന്ന്. ഈ രണ്ട് വരികൾ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്, ഇത് സത്യം തന്നെയാണ്. ഇപ്പം നിങ്ങൾ നമ്മുടെ ഭൂമി എടുത്തു കഴിഞ്ഞാൽ, ഭൂമി വന്നിട്ട് ഒരു സെർട്ടൺ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, 7.83 ഹേർട്സിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ഹ്യൂമൻ ബോഡി എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ഒരു വൈബ്രേഷൻ ഉണ്ട്, 7.5 ഹേർട്സ് ആണ് അത്. സോ എല്ലാത്തിനും ഒരു വൈബ്രേഷൻ. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചു കാണും, നമ്മുടെ ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ ചില സെർട്ടൺ ഫ്രീക്വൻസിയിലുള്ള മ്യൂസിക് കുറേ ഉണ്ടാവും, ലൈക്ക് 111 ഹേർട്സ്, അതേമാതിരി തന്നെ 432 ഹേർട്സ്, അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മ്യൂസിക് ഉണ്ടാവും. അപ്പോൾ നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ 432 ഹേർട്സ് കേൾക്കാമെന്ന് വെച്ചോ, അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു സൂത്തിങ് ഫീലിംഗ് ഉണ്ടാവും, ഭയങ്കര എന്താ പറയുക, ഒരു റിലാക്സ്ഡ് ഫീലിംഗ് ഉണ്ടാവും. കാരണം അത് നമ്മുടെ ഹാർട്ട് ചക്ര വന്നിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ചില ഹേർട്സ് ഫ്രീക്വൻസിയിലുള്ള മ്യൂസിക് കേൾക്കുമ്പോൾ അത് നമ്മളുടെ ബോഡിയിലെ ചില ചക്രാസിനെ അലൈൻ ചെയ്യും, ചക്രാസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ആ ഒരു ഫീലിംഗ്, പീസ്ഫുൾ ഫീലിംഗ് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചിലപ്പോൾ മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോൾ, നല്ല സന്തോഷമുള്ള മ്യൂസിക് കേൾക്കുമ്പോൾ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ മൂഡ് അതൊക്കെ ചേഞ്ച് ആവുന്നില്ലേ? അതേപോലെ നിങ്ങൾ ഭയങ്കര സങ്കടമുള്ള പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ വീണ്ടും ഡിപ്രസ്ഡ് ആവും അല്ലേ? അപ്പോൾ ഞാൻ പറയും, ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് ചെയർഫുള്ളായിട്ടുള്ള സൂപ്പർ വൈബ്രേഷണലായിട്ടുള്ള ഒരു ഡപ്പാങ്കുത്തോ എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മൂഡ് അതിനനുസരിച്ച് മാറും, അതായത് നിങ്ങളുടെ എനർജി വന്നിട്ട് ഷിഫ്റ്റ് ആവും. അപ്പോൾ ഇതൊക്കെ സത്യം തന്നെയാണ്, എല്ലാം വന്നിട്ട് ഒരു കോൺസ്റ്റൻറ്റ് വൈബ്രേഷൻ ഫ്രീക്വൻസിയിലൊക്കെ തന്നെയാണ്. സോ ഇതൊക്കെ നമുക്കിപ്പോൾ മനസ്സിലാക്കി അല്ലേ? അപ്പോൾ നിങ്ങൾ ഒരു ബിഗ് പിക്ചറിൽ നോക്കുകയാണെങ്കിൽ, യൂണിവേഴ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ പറയണ്ടല്ലോ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ടുള്ള കണക്ഷൻ പോയി, നിങ്ങൾ യൂണിവേഴ്സായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ പറയണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നമ്മൾ കൂടെ വൈബ്രേറ്റ് ചെയ്യുന്നു ഞാൻ പറഞ്ഞു അല്ലേ? 7.5 ഹേർട്സിൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയും യൂണിവേഴ്സിലെ ഒരു പാർട്ടിക്കിൾ പോലെ നമ്മൾ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു കോൺസെപ്റ്റിൽ വെച്ച് നോക്കിയാൽ, യൂണിവേഴ്സ് ശരിക്കും നമ്മളിൽ നിന്ന് അകലുന്നുണ്ടോ? യൂണിവേഴ്സിൽ എപ്പോഴും നമ്മളില്ലേ? നമ്മളാണ് യൂണിവേഴ്സിൽ ഇല്ലാത്തത്. എന്തുകൊണ്ട് നമ്മളില്ല? നമ്മൾ എങ്ങനെയാണ് നമ്മൾ വന്നിട്ട് നമ്മുടെ എനർജീനെ ഡൗൺ ചെയ്യിപ്പിക്കുന്നത്? നമ്മൾ എപ്പോഴും, അപ്പോൾ നിങ്ങളൊന്ന് തിങ്കി നോക്കിയാൽ, അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ മൈൻഡിലാണ് ജീവിക്കുന്നത്.
അല്ലേ? നമ്മുടെ ആത്മാവ് എപ്പോഴും സൗളായിട്ട് അലൈൻഡ് ആണ്. നമ്മുടെ ആത്മാവ് സിംഗിളാണ്. അതായത് നമ്മുടെ ആത്മാവ് വന്നിട്ട് അതിനൊരു ഡുവാലിറ്റി ഒന്നുമില്ല. അത് എപ്പോഴും യൂണിവേഴ്സായിട്ട് അലൈൻഡ് ആണ്. ആ ഒരു കണക്ഷൻ എപ്പോഴും നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല. നിങ്ങൾ മരിച്ചാൽ പോലും നിങ്ങളുടെ എനർജി യൂണിവേഴ്സായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷേ എവിടെയാണ് നിറയെ ആൾക്കാർ വന്നിട്ട് മൈൻഡിൽ തന്നെ ജീവിച്ച് മൈൻഡിൽ തന്നെ മരിച്ചു പോവുകയാണ് ചെയ്യുക. കാരണം ഈ മൈൻഡിലാണ് ഈഗോ, പ്രൈഡ്, സൊസൈറ്റിയൽ റൂൾസ്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക. കാരണം ഒരുപാട് സ്ട്രെസ് വന്ന് നമ്മുടെ മൈൻഡിലാണ്. അതാണ് ഞാൻ പറഞ്ഞത് മൈൻഡിൽ തന്നെ ജനിച്ച് മൈൻഡിൽ തന്നെ മരിക്കുക എന്ന് പറയുന്നത്. സോ ഈ മൈൻഡ് ഡുവാലിറ്റി ബേസ്ഡ് ആയതുകൊണ്ട് നമ്മൾ യൂണിവേഴ്സായിട്ട് ആ ഒരു കണക്ഷൻ വിട്ടുപോയി എന്ന് അത് തോന്നിപ്പിക്കും. നമ്മൾ ശരിക്കും യൂണിവേഴ്സായിട്ട് ഒരു കണക്ഷനും വിട്ടുപോയിട്ടില്ല. പക്ഷെ മൈൻഡാണ് അങ്ങനെ നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്നത്. എല്ലാ ഫീലിങ്സും ഒരു എനർജിയാണ്. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്ന എനർജി മേ ബി ലോ വൈബ്രേഷനിൽ എനർജി ആയിരിക്കും നമ്മൾ യൂണിവേഴ്സിന് കൊടുക്കുന്നത്, അല്ലേ? അതാണ് നിങ്ങൾ ആ ഒരു ടേംസിൽ തിങ്ക് ചെയ്യുക. അതായത് ഒരു വൈബ്രേഷൻ ടേംസിൽ, അതായത് നിങ്ങളുടെ ഫ്രീക്വൻസി ആ ഒരു ടേംസിൽ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഡുവാലിറ്റി ബേസ്ഡ് ആണ് എല്ലാ സംഭവങ്ങളും ഈ ലോകത്തിൽ നടക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു ഡുവാലിറ്റിനെ നമ്മൾ സ്റ്റിൽ എന്താ പറയുക, ഒരു ബാലൻസിങ് മോഡിൽ കൊണ്ടുവരണം. ഈ മൈൻഡിനെ വന്നിട്ട് ഒരു ബാലൻസിങ് ഒരു രീതിയിൽ നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബീങ്സ് തന്നെയാണ്. കാരണം നമ്മുടെ ഉള്ളിലൊരു ആത്മാവുണ്ട്, നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു മൈൻഡുണ്ട്. നമ്മൾ ഈ ബോഡീനെയും കൺട്രോൾ ചെയ്യണം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കഷ്ടം പിടിച്ചൊരു നമ്മൾ അങ്ങനെയാണ് ജനിച്ചേക്കുന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് ആ മൈൻഡിനെ കൺട്രോൾ ചെയ്യേണ്ട ഒരു പവർ കൊണ്ടുവരിക, ആ ഒരു സ്റ്റിൽനെസ് കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ട് നിങ്ങളുടെ സൗൾ വന്നിട്ട് യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യും. നിങ്ങൾക്ക് ഇൻട്യൂഷൻ വരും, നിങ്ങൾക്ക് ആ ഒരു പവർ വരും, നിങ്ങൾ ആ ഒരു വൈബ്രേഷനിൽ വന്നിട്ട് അലൈൻ ചെയ്യും. മനസ്സിലായോ? സോ അൾട്ടിമേറ്റ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പം ഞാൻ ടോപ്പിക്കിൽ നിന്ന് മാറുന്നില്ല. ഞാൻ എങ്ങനെയാണ് യൂണിവേഴ്സായിട്ട് അലൈൻ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ അതിന് നിങ്ങൾ വന്നിട്ട് കുറച്ച് വന്നിട്ട് നിങ്ങളുടെ എഫേർട്സൊക്കെ എടുക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നമ്മൾ എത്രത്തോളം കോൺക്രീറ്റ് ജംഗിളാണ് ജീവിക്കുന്നതെന്ന് വെച്ചാലും നമ്മളുടെ ആത്മാവ് എപ്പോഴും വന്നിട്ട് ലോങ് ചെയ്യുന്നത് ഈ പച്ചപ്പും പ്രകൃതിയും അതേപോലെ തന്നെ ഈ കാടുകളും അരുവികളും ഒക്കെയാണ്, അല്ലേ? നമ്മൾ എത്രത്തോളം റിച്ചാണ്, നമ്മൾ എത്രത്തോളം വലിയ എന്താ പറയുക സിറ്റിയിലാണ്, ഹൈഫൈ സിറ്റിയിലാണെന്ന് വെച്ചാലും നമ്മുടെ ആത്മാവ് ലോങ് ചെയ്യുന്നത് ഇങ്ങനത്തെ നല്ല പ്രകൃതി രമണീയമായ പ്ലേസസൊക്കെയാണ്, അല്ലേ? നമ്മൾ വന്നിട്ട് ഹ്യൂമൺ ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഈ ഒരു പേരിന് വന്നിട്ട് നമ്മളിപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് എന്താ പറയുക പൊല്യൂട്ടഡ് ആയി. ഒരു ഹ്യൂമൺ എന്നുള്ള ഒരു പേരിന് നമുക്ക് അർഹതയുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ വന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ മൈൻഡിൽ ഒരു എന്താ പറയുക ഒരു വടം വലിയാണ്. മൈൻഡിനും ഹേർട്ടിനും ഇടയിലുള്ള ഒരു വടം വലിയിലാണ് നമ്മൾ ജീവിച്ച് തള്ളി നീക്കുന്നത്, അല്ലേ? മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വന്നിട്ട് ഇപ്പോൾ ഒരു സ്പിരിച്വൽ പാത്ത് തിരഞ്ഞെടുക്കുന്നവർ സ്പിരിച്വാലിറ്റിയിൽ ട്വിൻ ഫ്ലെയിം മൂലം വന്നവരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് കാരണം കൊണ്ട് സ്പിരിച്വൽ പാത്തിലേക്ക് വരുന്നവരോ അവർക്ക് വന്നിട്ട് ഇതിനെ പറ്റിയിട്ട് കുറച്ച് ഇൻഡെപ്തായിട്ട് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവും, അതിനെ പറ്റിയിട്ട് തിങ്കിങ്സ് ഉണ്ടാവും. പക്ഷേ നോർമലായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ വന്നിട്ട് ജീവിക്കുന്നു, ഒരുപാട് സ്ട്രെസ് എടുക്കുന്നു, എന്തിനൊക്കെയോ വേണ്ടി ഓടുകയാണ്, അല്ലേ? നമ്മൾ ബാക്കിയുള്ളവരെ സന്തോഷപ്പെടുത്തുക ഫീലിങ്സിൻ്റെ പുറകെയാണ് നിറയെ പേര് എങ്ങനെയൊക്കെ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യുക, നിറയെ പേര് എങ്ങനെ റിച്ചാവുക, അങ്ങനെ ഓരോ കാര്യങ്ങളിൽ പെട്ടിട്ട് അവർ ഭയങ്കര ബിസിയാണ്. അതായത് എന്തിനൊക്കെയോ വേണ്ടി ഓടുക എന്ന് പറയില്ലേ. അപ്പം ഞാൻ പറയുന്നത് തന്നെ യൂണിവേഴ്സായിട്ട് അലൈൻ ചെയ്യേണ്ട ഫസ്റ്റ് എൻ്റെ പോയിന്റ് വന്ന് നമ്മളൊന്ന് സ്ലോ ഡൗൺ ചെയ്യാണ്. നമ്മൾ ഈ ഓട്ടം ഒന്ന് നിർത്തുക. മനസ്സിലായോ? നമ്മൾ കുറച്ചൊന്ന് നമ്മൾ ഇരുന്നിട്ട് നമ്മളുടെ ചുറ്റിലും നടക്കുന്ന എന്താണെന്ന് ഒബ്സേർവ് ചെയ്യാൻ പഠിക്കുക. ഒന്ന് ഇങ്ങനത്തെ ഒരു ഫീലിങ്ങിൽ കൊണ്ടുവരാം. അതായത് ഒരു നല്ലൊരു ദീർഘനിശ്വാസം എടുത്തിട്ട് സ്ലോ ഡൗൺ ആവുക. നമ്മൾ ഓടുന്നത് കുറച്ച് കമ്മി ചെയ്യുക. അതാണ് എൻ്റെ ഫസ്റ്റ് പോയിൻ്റ്. യൂണിവേഴ്സായിട്ട് അലൈൻ ചെയ്യണം എന്ന് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു പോയിൻ്റ് സ്വീകരിക്കാം. അതേപോലെ സെക്കൻഡ് പോയിൻ്റ് വന്നിട്ട് മെഡിറ്റേഷൻ. ഞാൻ എല്ലാത്തിലും പറയുന്നത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ആക്കണം. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു പ്രെയർ പോലെ ഒരു കടമയ്ക്ക് ചെയ്യാതെ നിങ്ങളായിട്ട് സെൽഫായിട്ട് അലൈൻ ആവണം. മനസ്സിലായോ? നിങ്ങൾ ഫീൽ ചെയ്യുകയാണ് ഈ യൂണിവേഴ്സിലെ ഞാനൊരു ഒരു എന്താ പറയുക ഒരു സംഭവമാണ്, അതായത് ഞാനൊരു സിംഗിളായിട്ട്, അതായത് എങ്ങനെയാണ് പറഞ്ഞുതരാമെന്ന് എനിക്കറിയില്ല. ആ ഒരു ഫീൽ ചെയ്യണം. അതായത് നിങ്ങൾ വന്നിട്ട് യൂണിവേഴ്സായിട്ട് അലൈൻഡ് ആണ്, ഞാൻ
ഐ ആം എന്നുള്ള ആ ഒരു വേർഡിനെ നിങ്ങൾ ഫീൽ ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിലേക്ക് കൊണ്ടുവരിക. അതായത് നിങ്ങളുടെ മൈൻഡ് സ്റ്റില്ലാക്കി വെക്കാനുള്ള ആ ഒരു കൺട്രോളിങ് പവർ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു രീതിയിലേക്ക് മെഡിറ്റേഷൻ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളിൽ അലൈൻ ആവുക. മനസ്സിലായോ? നിങ്ങൾ നിങ്ങളെ കണ്ടുപിടിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈലാണ്. ഇപ്പോൾ രാവിലെ ചെയ്യുക, അതേപോലെ വൈകുന്നേരം ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാം, അതൊക്കെ അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ അത് നിങ്ങളെ യൂണിവേഴ്സായിട്ട് വീണ്ടും കണക്ട് ചെയ്യിപ്പിക്കും, നിങ്ങൾക്ക് വന്നിട്ട് ഇൻട്യൂഷൻ പവർ എല്ലാം കൂടുതൽ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. സോ എൻ്റെ സെക്കൻഡ് പോയിൻ്റ് വന്നിട്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. ഒരു അതൊരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈലാക്കുക. ഓക്കെ, തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഉറക്കം. ആർക്കും അതില്ലയെന്ന് എനിക്കറിയാം. ഞാനും ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. അതായത് എനിക്കൊരു പ്രോപ്പർ സ്ലീപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നമ്മുടെ ബോഡിക്ക് വന്നിട്ട് ഒരു ടൈമിംഗ് ഉണ്ട്. ഈ ലോകത്തിലെല്ലാത്തിനും ഒരു പ്രോപ്പറായിട്ടുള്ള ഓർഡർ ഉണ്ട്, മനസ്സിലാവും. ആ ഓർഡർ വന്നിട്ട് ഹ്യൂമൻസ് എപ്പോഴും തെറ്റിക്കും. ആ ഓർഡർ വന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നില്ല അല്ലേ? എപ്പോഴെങ്കിലും അത് ഫോളോ ചെയ്യാറുണ്ടോ? നമ്മൾ ഒരു ദിവസം ഒരു മണിക്ക് കഴിക്കുകയാണെങ്കിൽ ഉച്ചത്തെ ആഹാരം, പിറ്റേ ദിവസം നമ്മൾ വന്ന് കഴിക്കുന്ന 3 മണിക്കോ സംതിങ് ആയിരിക്കും. കാരണം നമുക്ക് നമ്മളപ്പോൾ അതിന് എക്സ്ക്യൂസ് കണ്ടുപിടിക്കാൻ നടക്കും. നമ്മുടെ മൈൻഡാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ പെട്ടെന്ന് പറയും, ഏ വേണ്ട വേണ്ട, നമ്മളെന്ത് പറയും, എനിക്ക് വർക്കുണ്ടായിരുന്നു, അത് കാരണമുണ്ട് ഞാൻ അത് ചെയ്യാതിരുന്നത്. അങ്ങനെ ഓരോരോ വന്നിട്ട് എക്സ്ക്യൂസ് കണ്ടുപിടിക്കാൻ തുടങ്ങും അല്ലേ? അപ്പോൾ നമ്മൾ ആ ഒരു ഓർഡറിൽ നിന്നൊക്കെ മാറാൻ തുടങ്ങി. ഹ്യൂമൻസിനൊരു ഓർഡർ ഉണ്ട്, നമുക്കൊരു ടൈം ക്ലോക്ക് ഉണ്ട്, ഹ്യൂമൻ ക്ലോക്ക് ഉണ്ട്, ആ ബോഡി ക്ലോക്ക് ഉണ്ട്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, നിങ്ങൾ ഇത് പറയാൻ പാടുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഒരു, ഞാൻ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ഒരു 6-7 ദിവസം ഒരേ ടൈമിൽ നിങ്ങൾ ബാത്റൂം പോകണമെന്ന് വിചാരിച്ചോ, പിന്നെ അതിൻ്റെ അതിന് ശേഷം ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ബാത്റൂമിൻ്റെ ഒരു എമർജൻസി വരും. സോ നമ്മുടെ ഹ്യൂമൻ ബോഡി അതായിട്ട് അഡോപ്റ്റ് ആവുകയാണ്. നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് നമ്മൾ ഇതാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്ലോക്ക് വന്നിട്ട് കറക്റ്റ് ആവുകയാണ്. മനസ്സിലായോ? ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മുടെ സ്ലീപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു 7-8 ഹവർ സ്ലീപ്പ് ഭയങ്കര നീഡഡ് ആണ്. കാരണം നമ്മുടെ ബോഡി റീചാർജ് ചെയ്യാനും ആ ഒരു പ്രോസസ്സൊക്കെ കറക്റ്റ് ചെയ്യാനും നമ്മുടെ ബോഡിയിലെ വേണ്ടാത്ത ടോക്സിൻസൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യാനും ഹീൽ ചെയ്യാത്ത, അതായത് നല്ല റെസ്റ്റ് എടുക്കുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ മാറി കിട്ടുന്നുള്ളൂ. നല്ല റെസ്റ്റ് എടുക്കുമ്പോഴാണ് നമ്മുടെ കാലുവേദന, കൈവേദന, മസിൽ പെയിൻ ഇതൊക്കെ വന്നിട്ട് കമ്മിയാവുന്നുള്ളൂ. അപ്പോൾ റെസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലീപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനൊക്കെ ചിലപ്പോൾ ഉറങ്ങുമ്പോൾ ചില ഫ്രീക്വൻസി വന്നിട്ട് 432 അങ്ങനത്തെ ഫ്രീക്വൻസി മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് ഉറങ്ങാറുണ്ട്. അപ്പോൾ നിങ്ങൾ വന്നിട്ട് കറക്റ്റായിട്ട് സ്ലീപ്പ് നോക്കുക. സ്ലീപ്പ് എന്ന് പറയുന്ന സംഭവത്തിന് മുമ്പേ, അതായത് നിങ്ങൾ ഒരു മണിക്കൂർ മുമ്പേ തന്നെ നിങ്ങൾ ഈ മൊബൈൽ നോക്കൽ, ഈ പരിപാടിയൊക്കെ മാറ്റി വയ്ക്കണം. ബ്ലൂ ലൈറ്റ് വന്നിട്ട് നിങ്ങളുടെ കണ്ണിലേക്ക് അടിക്കാൻ പാടില്ല ഒരു ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് തന്നെ. അതിനുശേഷം ഈ ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് കുറച്ച് മെഡിറ്റേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പീസ്ഫുള്ളായിട്ടുള്ള സ്ലീപ്പ് കിട്ടും. പക്ഷേ നമ്മുടെ ജനറേഷൻ അതൊന്നും ചെയ്യുന്നില്ല അല്ലേ? നമ്മൾ വന്നിട്ട് നമ്മുടെ മൊബൈലിൽ അഡിക്റ്റഡായി. അതായത് നമ്മുടെ മൈൻഡ് അപ്പോഴും എക്സ്ക്യൂസ് കണ്ടുപിടിക്കുക. കുറച്ച് നേരം കൂടെ നമുക്ക് സൗളിന് അറിയാം, നിങ്ങൾ ഉറങ്ങിയാൽ മാത്രമേ നിങ്ങളുടെ ശരീരം ബെറ്റർ ആവുള്ളൂ, നിങ്ങൾ ബെറ്റർ ആവുള്ളൂ നമ്മുടെ ആത്മാവിന് അറിയാം. പക്ഷേ നമ്മുടെ മൈൻഡ് എന്തറിയും, കുറച്ച് നേരം കൂടെ കാണട്ടെ, കുറച്ച് നേരം കൂടെ ആ മൂവി എങ്ങനെയെങ്കിലും ഞാൻ കണ്ടു തീർക്കട്ടെ, അല്ലെങ്കിൽ ആ മ്യൂസിക് എങ്ങനെയെങ്കിലും, നെക്സ്റ്റ് മ്യൂസിക്. അതായത് നമ്മൾ നമ്മുടെ ഫീലിങ്സിനെ വന്നിട്ട്, ഇപ്പം നിങ്ങൾ ആൾറെഡി ബ്രോക്കൺ പീപ്പിൾ ആയിരിക്കും, നിങ്ങൾ ഓൾറെഡി തകർന്നിരിക്കുകയായിരിക്കും. അത് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സങ്കടമുള്ള പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും അല്ലേ? അപ്പോൾ ഒന്ന് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡ് പറയും, അടുത്തതിട്, വീണ്ടും നീ കുറച്ചും കൂടെ ഫീൽ ചെയ്യ്, നീ കഷ്ടപ്പെട് എന്ന് പറയല്ലേ ചെയ്യുന്നത്. ഞാൻ പറയണ കറക്റ്റ് അല്ല, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമായിട്ട് തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരു കാലത്ത് ഞാനും അങ്ങനെയായിരുന്നു, എൻ്റെ ടീനേജിലും ഒക്കെ ഞാനിങ്ങനെയൊക്കെ ആയിരുന്നു. അതായത് എനിക്ക് കറക്റ്റായിട്ട് പ്രോപ്പർ സ്ലീപ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ എഫക്ട്സ് വന്നിട്ട് നമ്മൾ ഏജ് ആകുന്നതോറും നമുക്കത് അറിയാനും തുടങ്ങും. അത് കാരണം ആ ഒരു മണ്ടത്തരം നിങ്ങൾ ചെയ്യാൻ പാടില്ല. നല്ല സ്ലീപ്പ്, ഈ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും അതിന് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് എൻ്റെ പോയിൻ്റ് എന്താ പറഞ്ഞാൽ വെള്ളം കുടിക്കുക. അതും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചെറുപ്പത്തിൽ. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ വന്നിട്ട് ഞാൻ ഈ സംഭവങ്ങളൊന്നും ചെയ്യാത്ത ആളായിരുന്നു. സോ വെള്ളം എന്ന് പറയുന്ന സംഭവം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ തന്നെ 80% or 70% സംതിങ് വെള്ളമാണ്. സോ ഈ വെള്ളത്തിന് ഞാൻ വെള്ളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്, അതിന് ഞാൻ വേണമെങ്കിൽ വേറെ വീഡിയോ ചെയ്യാം. സോ ഏറ്റവും കൂടുതൽ മെമ്മറി ഉള്ള കാര്യമാണ് ഒരു വെള്ളം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരു വെള്ളത്തിന് ആണ് ഏറ്റവും കൂടുതൽ മെമ്മറി ഉണ്ടാവുക.
അതായത് അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ലൈക്ക് വെള്ളം പോകുന്ന വഴികൾ ഇതിനൊക്കെ മെമ്മറൈസ് ചെയ്യും ആ വാട്ടർ എന്ന് പറയും, മനസ്സിലായോ? ഒരു ഒരു വെള്ളത്തിന് അതിന് അതിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് പറയും. അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ഏർത്തിൽ വന്നിട്ട് ഏറ്റവും കൂടുതലുള്ള സംഭവമാണ് അല്ലേ. വെള്ളം നമ്മുടെ എർത്തിൻ്റെ ഗ്ലോബ് എടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ളും ബ്ലൂ ആയിട്ട് കാണുന്നത് ഈ വെള്ളമുള്ള കാരണം കൊണ്ടാണ് അല്ലേ. അപ്പോൾ ഈ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ഇൻടേക്ക് ചെയ്യുമ്പോൾ, ചില ടൈമിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് വെള്ളം കുടിക്കാറുള്ളൂ. അതേപോലെ തന്നെ ഇപ്പോൾ എനിക്ക് അസുഖമുള്ള ടൈമിൽ വെള്ളം കുടിക്കുന്ന ടൈമിൽ ഞാൻ എന്നെ ഹീൽ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കുടിക്കാറുള്ളൂ. കാരണം വെള്ളത്തിനൊരു മെമ്മറി ഉണ്ട്, അത് ആലോചിക്കുമെന്ന് പറയും. അതായത് ആ ഒരു മെമ്മറി വന്നിട്ട് ഇപ്പം നിങ്ങൾ എന്താ വെള്ളത്തിനോട് പറയുന്നു, അത് ആ വെള്ളത്തിന് ആ ഒരു ഇതുണ്ടാവും, എന്താ പറയുക, ആ ഒരു മെമ്മറി ഹോൾഡിങ് കപ്പാസിറ്റി എന്ന് പറയുന്ന സംഭവം. അപ്പോൾ നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ കുടിക്കുക, അങ്ങനെ വല്ല പ്രയോജനമോ അല്ലെങ്കിൽ എനിക്ക് ഹീലാവണം, ഞാൻ എന്താ പറയുക ഹയർ വൈബ്രേഷനിലാവണം, എൻ്റെ നെഗറ്റിവിറ്റി പോകണം എന്ന് പറഞ്ഞിട്ട് ആ വെള്ളം നിങ്ങൾ കുടിക്കുക. ഓക്കെ, അങ്ങനെ. പക്ഷെ ഞാൻ ഈ ഒരു സ്പിരിച്വൽ രീതിയിൽ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾ നോർമലായിട്ട് വെള്ളം കുടിക്കുന്നത് തന്നെ നിങ്ങൾ കുറച്ച് ഇൻടേക്ക് അധികമാക്കുക. ഓക്കെ, ഒരു 8 glasses എന്ന് പറയുന്നത് 8 glasses ഓഫ് വാട്ടർ ഡെയിലി കുടിക്കുക, അതൊരിക്കലും മറക്കാതിരിക്കുക. ഞാൻ ഒരു സ്പിരിച്വൽ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നുള്ളൂ. വെള്ളത്തിനൊരു മെമ്മറി ഉണ്ട്, അത് നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ അത് ആലോചിക്കും, അത് ഓർമ്മ വയ്ക്കും. നിങ്ങൾ എന്ത് പറയുന്നു അത് ഓർമ്മ വയ്ക്കുമെന്ന് പറഞ്ഞു. അതൊരു സ്പിരിച്വൽ ഞാനൊരു കാര്യം പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വല്ല വീഡിയോ വേണമെങ്കിൽ ഞാൻ വീണ്ടും ചെയ്യാം, പക്ഷേ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ വാട്ടർ നല്ല പോലെ കുടിക്കുക. പിന്നെ ഡയറ്റ്, നിറയെ പേര് പറയും വേഗൻ ഡയറ്റ്. ഞാൻ ഇതിന് എക്സാമ്പിളൊക്കെ പറയാം. നിറയെ പേര് പറയും വേഗൻ ഡയറ്റ്സിൽ വന്ന് ഭയങ്കര എനർജി വൈബ്രേഷനൊക്കെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. അത് സത്യം തന്നെയാണ്. അത് ഞാൻ നിങ്ങളോട് അത് കാരണം നോൺ വെജ് അവോയ്ഡ് ചെയ്യണം എന്നല്ല പറയുന്നത്. പക്ഷേ വേഗൻ ഡയറ്റ് എന്ന് പറയുന്നത് ഡെയിലി നിങ്ങൾ വന്നിട്ട് ഒരു ഫ്രൂട്ടെങ്കിലും ഡെയിലി നിങ്ങൾ കഴിച്ചിരിക്കണം. കാരണം ഫ്രൂട്ട്സിലൊക്കെ വന്നിട്ട് നമ്മൾ കുക്ക് ചെയ്യാതെ കഴിക്കുമ്പോൾ അതിലൊക്കെ ഹൈ പ്രാണ ഉണ്ട്, പ്രാണ എനർജി ഉണ്ട്. അതായത് ആ ഒരു ഫ്രൂട്ടിനെ തന്നെ ഒരു എനർജി ഉണ്ട് ഓൾറെഡി. സോ അത് നമ്മൾ നമ്മളിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ആ ഒരു എനർജി വന്നിട്ട് കുറച്ച് വൈബ്രേഷൻ ഹൈ ആവും, എനർജി ഹൈ ആവും, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എസൻസ് പോയി കിട്ടുകയാണ്. സോ നമ്മളുടെ കൾച്ചർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ കുക്ക് ചെയ്തിട്ടേ കഴിക്കണം എന്നാണ് പറയുന്നത് അല്ലേ. സോ അപ്പോൾ നമുക്ക് കഴിക്കുന്നതിനേ നമുക്ക് കിട്ടുന്നത് വളരെ കമ്മിയാണ്. സോ നമ്മളെപ്പോഴും അത് കാരണമാണ് ഞാൻ പറയുന്നത് ഒരു ഫ്രൂട്ട് ആഡ് ചെയ്യുക നിങ്ങളുടെ മെനുവിൽ. നിങ്ങൾ കഴിക്കുമ്പോൾ ഒരു ദിവസം ഒരു ഫ്രൂട്ടെങ്കിലും നിങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നോൺ വെജ് എന്തുകൊണ്ട് ഞാൻ അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ അറുക്കാൻ പോകുന്നൊരു കോഴി, ഓക്കെ, നമ്മൾ കട്ട് ചെയ്യാൻ കൊണ്ടുപോകുന്നൊരു കോഴി വന്നിട്ട് എപ്പോഴും ലോ ഫ്രീക്വൻസിയിലായിരിക്കും, അതായത് ലോ എനർജി ആയിരിക്കും, ലോ വൈബ്രേഷൻ ആയിരിക്കും. കാരണം അവരെപ്പോഴും ഡിപ്രസ്ഡ് ആയിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ കോഴികളെ ലോറിയിൽ കൊണ്ടുപോകുന്നൊക്കെ. നിങ്ങളെപ്പോഴെങ്കിലും ഒരു ഹാപ്പിനെസ് അവരുടെ മുഖത്ത് കാണാൻ പറ്റുമോ? അവർ എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും ആ കൂട് തുറന്നു വിട്ടാൽ ഞാൻ രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ടായിരിക്കും അവരിരുന്നത്. അതേപോലെ തന്നെ ഡിപ്രസ്ഡ് ആയിരിക്കും അവർ. അവർക്കും ഒരു മൈൻഡുണ്ട്, അവർക്കും ഒരു ഫീലിംഗ് ഉണ്ട്. നമ്മളൊക്കെ വിചാരിക്കും ഹ്യൂമൻസിന് മാത്രം വേദന അറിയുള്ളൂ, ഹ്യൂമൻസിന് മാത്രം ഫീലിങ്സ് ഉള്ളൂ എന്ന്. ഒന്നുമല്ല, അവർക്കും ഉണ്ട് ഫീലിങ്സ്, അവർക്കും അറിയാം. അത് കാരണം കൊണ്ട് തന്നെ അവരെപ്പോഴും ലോ വൈബ്രേഷനിലായിരിക്കും. ആ ഒരു സംഭവമാണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ. അപ്പം നമ്മളുടെ എനർജി എങ്ങനെ പോവും? നമ്മൾ അറിയുന്നില്ല. നമ്മൾ നാക്കിൻ്റെ ടേസ്റ്റ് മാത്രം വന്നിട്ട് നോക്കുന്നുള്ളൂ. പക്ഷെ ഇൻ റിയാലിറ്റി വന്നിട്ട് നമ്മൾ കഴിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു കോഴീൻ്റെ ഇറച്ചിയാണ് അല്ലേ. അപ്പം നമ്മളും ലോ വൈബ്രേഷനിലായി പോവും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. പക്ഷേ അത് കഴിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് എടുക്കുന്ന എനർജി, അതിന് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാർട്ടിന് കൊടുക്കുന്ന പ്രഷർ, അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. അത് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹ്യൂമൻ ബോഡി കഷ്ടപ്പെടുന്നുണ്ട്, അത് നിങ്ങൾക്കറിയോ? സോ അത് കാരണം കൊണ്ടാണ് ഞാൻ വേഗൻ ഡയറ്റ് വന്നിട്ട് പ്രിഫർ ചെയ്യുന്നത്. വേഗൻ ഡയറ്റിൽ നമുക്ക് നമ്മൾ അങ്ങനെയാണ് നമ്മളുടെ ബോഡി വന്നിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് വന്നിട്ട് നമ്മൾ കൂടുതൽ മുൻതൂക്കം കൊടുക്കുക. നെക്സ്റ്റ്, വാക്ക് ചെയ്യുക, നല്ല പോലെ വാക്ക് ചെയ്യുക. എങ്ങനെ? ചപ്പലിടാതെ കേട്ടോ. സോ ചപ്പലിടാതെ നടക്കുമ്പോൾ എന്ത് റിയാക്ഷനാണ്, എന്ത് ബെനിഫിറ്റാണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി ഒരു ദിവസത്തെ ഒരുപാട് വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആയിരിക്കും, നമ്മൾ ഭയങ്കര ഡ്രെയിൻഡ് ആയിരിക്കും, നമ്മൾക്ക് എനർജി ഒന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മൾ വന്ന് നമ്മൾ നോർമലി പോസിറ്റീവ് വന്നിട്ട് നെഗറ്റീവിലേക്കാണ് ട്രാവൽ ചെയ്യുക, എനർജി ട്രാൻസ്ഫറിങ്, മനസ്സിലായോ? അപ്പോൾ പോസിറ്റിവിറ്റി വന്നിട്ട് നെഗറ്റിവിറ്റിയിലേക്കാണ് പോകുന്നത്. അതായത്
നമ്മൾ ഓൾറെഡി ഡ്രെയിൻഡ് ആണ്, നമ്മൾ വന്നിട്ട് ഓൾറെഡി ലോ വൈബ്രേഷനിലാണ് എന്ന് പറയുമ്പോൾ ഭൂമിൻ്റെ ആ ഒരു പോസിറ്റിവിറ്റി നമുക്ക് തരും. അതായത് നമ്മൾ റീചാർജ്ഡ് ആവും, അതായത് ഭൂമിൻ്റെ നല്ല ഇലക്ട്രോൺസ് വന്ന് നമ്മൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഭൂമി കൊടുക്കും, മനസ്സിലായി? അപ്പം നമ്മൾ റീചാർജ്ഡ് ആവും, നമ്മൾക്ക് നമ്മുടെ ബോഡി വീണ്ടും അലൈൻ ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ കാലൊക്കെ ആ ഒരു ഗ്രാസിലോ ഒരു ഭൂമിയായിട്ട് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും, മനസ്സിലായ? ഒരു കണക്ടിവിറ്റി ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും. അതായത് ഭൂമി വന്നിട്ട് ഭൂമിൻ്റെ പോസിറ്റീവ് ഇലക്ട്രോൺസ് നമുക്ക് തരികയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മൾ റീചാർജ്ഡ് ആവും, നമ്മുടെ ബോഡിക്ക് എത്രത്തോളം ബെനിഫിറ്റ്സ് ആണ്, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. സോ അതൊരു അക്യുപഞ്ചർ പോലെയാണ്. അപ്പോൾ നമ്മൾ അത് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ കാല് പഞ്ചറാക്കരുത് കേട്ടോ, കല്ലിൻ്റെ മുകളിലൊക്കെ പോയി മെതിച്ചിട്ട്. സോ ഏറ്റവും നല്ലതാണ് ഈ ഒരു ചപ്പലിടാതെ നമ്മൾ വാക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. നല്ല സ്ലീപ്പ് കിട്ടും, അതേപോലെ നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് നോർമലാവും, ബി പി കമ്മിയാവും, ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് കുറച്ച് ക്ലീൻ ആയിട്ടുള്ള പാർക്കോ അങ്ങനത്തെ വീട്ടിനടുത്തുള്ള വല്ല റോഡോ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് റീചാർജ് ആവും. സോ ഇതാണ് അടുത്ത വേ. എൻ്റെ ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, മനസ്സിലായി? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ നന്മകൾക്കും നമ്മൾ എന്താ പറയുക, യൂണിവേഴ്സിന് നന്ദി പറയുക. യൂണിവേഴ്സിന് ഇത്രയും കാലം, അതായത് നമ്മൾ നമുക്കറിയാം, ഇത് എല്ലാവരും പറയുന്ന സെൻറ്റൻസാണ്, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു രീതിയിൽ നമുക്ക് വന്നിട്ട് ചില ചില കാര്യങ്ങളുള്ളൂ, നമ്മളുടെ തിങ്കിങ്സൊക്കെ എങ്ങനെയാണ്, നമ്മൾ ട്വിൻ ഫ്ലെയിം ആയിട്ട് ചേരണം, നമ്മൾക്ക് നമ്മുടെ ലവറിനെ കിട്ടണം, നമുക്ക് വന്നിട്ട് ഈ ഒരു എയിം അച്ചീവ് ചെയ്യണം എന്നൊക്കെയാണ്. പക്ഷേ ഈ ഒരു നിമിഷം ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്ക് ഒരേ ഒരു ആഗ്രഹം ഉണ്ടാവുള്ളൂ, അയാൾക്ക് കുറച്ചും കൂടി ജീവിക്കണമെന്ന്, അല്ലേ? അപ്പോൾ നമ്മളൊക്കെ എത്രത്തോളം ലക്കിയാണ് നമ്മൾ ആലോചിക്കുക. നമ്മൾ അതിനൊക്കെ വന്നിട്ട് ദൈവത്തിനോട്, ഈ ഒരു സോഴ്സിനോട് നമ്മളെപ്പോഴും വന്നിട്ട് നന്ദി പറയുക. എന്ത് ചെറിയ കാര്യങ്ങൾ, എന്ത് ചെറിയ, നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ നന്ദി പറയുക, നിങ്ങൾക്കത് കിട്ടിയല്ലോ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടുമ്പോൾ നിങ്ങൾ നന്ദി പറയുക. നിങ്ങളുടെ കഴിവാണ് സമ്മതിച്ചു, എന്നാലും തന്നെ എല്ലാത്തിനും എല്ലാം തരുന്ന ഒരു ഹയർ സോഴ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ബിഗ് ബാങ് തിയറിനെ പറ്റിയിട്ട് ഇനീഷ്യൽ പറഞ്ഞു, അല്ലേ? നമ്മുടെ യൂണിവേഴ്സ് ഉണ്ടായത് ബിഗ് ബാങ് തിയറിയിൽ നിന്നാണ് എന്ന്, ഈ ഒരു തിയറി പ്രതിപാദിക്കുന്ന പോലെയാണ് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ ഒരു പൊട്ടിത്തെറിയിൽ നിന്നാണ് ഭൂമി ഉണ്ടായതെങ്കിൽ, സോറി, ഈ യൂണിവേഴ്സ് ഉണ്ടായതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെ ആ പൊട്ടിത്തെറി ഉണ്ടായി? അതിനെപ്പറ്റി സയൻറ്റിസ്റ്റ് ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുക, എന്തുകൊണ്ടുണ്ടായി, അതിന് പുറകെയുള്ള കാര്യങ്ങൾ അതൊന്നും ആർക്കും അറിയുന്നില്ല. ആരാണ് ഈ പൊട്ടിത്തെറി ഉണ്ടാക്കിയത്, എങ്ങനെ ഉണ്ടായി? ആ പൊട്ടിത്തെറിയിൽ നിന്നാണ് യൂണിവേഴ്സ് ഉണ്ടാക്കിയെന്ന് എല്ലാവർക്കും പറയാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പുറകിലുള്ള സംഭവങ്ങൾ വന്നിട്ട് അനലൈസ് ചെയ്യാൻ ആർക്കും ഇനിയും പറ്റിയിട്ടില്ല. അതിന് ഞാൻ പറയുന്നത് അതാണ് ഒരു സോഴ്സ് പോയിൻ്റ്, അതിനെയാണ് നമ്മൾ ദൈവം എന്ന് പറയുന്നത്, അല്ലേ? സോ ഇതോടെ ഞാൻ അവസാനിപ്പിക്കുന്നു ഇന്നത്തെ ടോപ്പിക്ക്. ഉപയോഗപ്രദമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സന്തോഷമായിരിക്കുക. നന്ദി. താങ്ക് യു.